കുനൂർ ഹെലികോപ്റ്റർ അപകടം സംബന്ധിച്ച് അന്വേഷണം നടത്തുന്ന സംയുക്ത സേനയുടെ പരിശോധനകൾ ഇന്നും തുടരും എയർ മാർഷൽ മാനവേന്ദ്ര സിംഗിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തുന്നത് അപകടമുണ്ടായ നഞ്ചപ്പ സത്രത്തിലടക്കം കഴിഞ്ഞ ദിവസം സംഘം എത്തിയിരുന്നു അപകടത്തിന് തൊട്ടു മുൻപായി ഹെലികോപ്റ്ററിന്റെ ദൃശ്യങ്ങൾ പകർത്തിയ റെയിൽവേ ട്രാക്കിലും പരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ട് കണ്ടെടുത്ത ഡാറ്റ റെക്കോർഡർ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ പരിശോധിച്ചു വരുന്നു പോലീസിന്റെ അന്വേഷണവും സമാന്തരമായി നടക്കുന്നുണ്ട് സുർജിത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് കൂനൂരിൽ നിന്ന് വിശദാംശം ുമായി സുർജിത്ത് ഈയൊരു പരിശോധനയിലടക്കമുള്ള വിവരങ്ങൾ നമ്മൾ കൃത്യമായി അതതു സമയത്ത് നമ്മൾ നൽകിക്കൊണ്ടിരുന്നതാണ് ഇപ്പോൾ വിദഗ്ദ്ധ സംഘമാണ് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുന്നത് എത്രയും പെട്ടെന്ന് തന്നെ റിപ്പോർട്ടുകൾ സമർപ്പിക്കണം എന്നാണല്ലോ നിർദ്ദേശം കാരണം നമുക്കറിയാം അതിലുണ്ടായിരുന്ന ആളുകളുടെ ഒരു രണ്ട് മൂന്ന് ദിവസങ്ങളായി നമ്മൾ കാണുന്നതാണ് ജനറൽ ബിപിൻ റാവത്തിന്റെ അടക്കമുള്ള ഭൗതിക ശരീരം അതിന് ഉചിതമായ ഒരു യാത്രാമൊഴി തന്നെയാണ് നാട് നൽകിയത് ഒരു അവസരത്തിൽ ഈ പരിശോധനകൾ എത്രത്തോളം കാര്യക്ഷമമായി നടക്കുന്നു ഇന്നിപ്പോൾ രാവിലെ നമുക്ക് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ അസ്മിത ഹെലികോപ്റ്റർ അപകടവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം വളരെ സജീവമായ രീതിയിൽ തന്നെയാണ് നടക്കുന്നത് വളരെ വേഗത്തിൽ തന്നെ പരമാവധി തെളിവുകൾ ശേഖരിച്ച് റിപ്പോർട്ട് തയ്യാറാക്കുകയാണ് എയർ മാർഷൽ മാനവേന്ദ്ര സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ചെയ്യുന്നത് ഇതിൻ്റെ ഭാഗമായി പരിശോധനകൾ ഇന്നും തുടരും വെല്ലിംഗ്ടണിൽ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ഇവർ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇന്നലെ തന്നെ ഈ അപകടം നടന്ന നഞ്ചപ്പ സത്രത്തിൽ എത്തുകയും അവിടെ നിന്നും പരമാവധി വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു ഈ ഹെലികോപ്റ്ററിൻ്റെ യന്ത്ര ഭാഗങ്ങളടക്കം എല്ലാം എല്ലാം ൂഷ്മമായ രീതിയിൽ തന്നെ പരിശോധിച്ചു പ്രത്യേകിച്ചും ഈ എങ്ങനെയാണ് ഈ ഹെലികോപ്റ്റർ അപകടം എന്ന് ഇതുവരെ വ്യക്തമല്ല കാരണം ഇത് മുകളിൽ നിന്നും പൊട്ടി തെറിച്ച് താഴേക്ക് പതിക്കുകയാണ് അതായത് അത് താഴെ തട്ടി എവിടെയെങ്കിലും മരത്തിലോ മറ്റോ ഇടിച്ച ശേഷം താഴേക്ക് ഭൂമിയിൽ തൊട്ട ശേഷം ആണോ ഇത് പൊട്ടിത്തെറിച്ചതെന്ന് സംബന്ധിച്ചുള്ള വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല ഈ നാട്ടുകാരുടെ അടക്കം അതായത് ഈ പ്രദേശത്ത് ആ സമയത്ത് ആളുകൾ കുറവായിരുന്നു എന്നുള്ളതാണ് എല്ലാവരും തോട്ടം തൊഴിലാളികളാണ് സ്വാഭാവികമായും അവരെല്ലാം തന്നെ ജോലിക്ക് പോയിരുന്ന ആളുകളാണ് പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഏതാനും പേരുണ്ട് അവരുടെ എല്ലാം തന്നെ കൃത്യമായ രീതിയിലുള്ള മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ മൊഴികൾ എല്ലാം തന്നെ ക്രോഡീകരിച്ചുകൊണ്ടുള്ള പരിശോധന നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ശാസ്ത്രീയ പരിശോധനയ്ക്കും വിധേയമാക്കുന്നുണ്ട് കാരണം ഈ ഹെലികോപ്റ്ററിൻ്റെ ഉയരം ഉൾപ്പെടെ അത് അതിൻ്റെ പ്രധാന യന്ത്രഭാഗങ്ങൾ ചിതറിക്കിടന്നിരുന്ന ഇടം അതൊക്കെ അതിൻ്റെ എല്ലാം തന്നെ കൃത്യമായ ദൂരം പരിശോധിച്ച് ദൂരപരിധി ഉൾപ്പെടെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ടാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് അതോടൊപ്പം തന്നെ ഈ അപകടത്തിൻ്റെ തൊട്ട് മുമ്പ് തന്നെ പകർത്തി പകർത്തിയ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു അത് രാമനാഥപുരം സ്വദേശികളാണത് പകർത്തിയത് കുനൂരിലെ പൈതൃക റെയിൽവേ ട്രാക്കിൽ അതായത് മയട്ടുപ്പാളത്ത് നിന്നും ഊട്ടിയിലേക്ക് നീളുന്ന റെയിൽവേ ട്രാക്കിൽ നിന്നുകൊണ്ടാണ് ഈ അപകടത്തിന്റെ തൊട്ട് മുമ്പ് പന്ത്രണ്ട് ഇരുപത്തിനാലിനാണ് ഈ ദൃശ്യം പകർത്തിയിട്ടുള്ളത് ആ ദൃശ്യം പകർത്തിയ ഇടങ്ങളിൽ കൂടി ഈ സംഘം വന്ന് പരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ട് മാത്രമല്ല സമാന്തരമായി പോലീസിന്റെ നേതൃത്വത്തിലും അന്വേഷണം നടക്കുന്നുണ്ട് ഇവരും ഈ പ്രദേശവാസികളിൽ നിന്ന് മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ബ്ലാക്ക് ബോക്സ് കഴിഞ്ഞ ദിവസം രാവിലെ തന്നെ കണ്ടെത്തിയിരുന്നു ആ ബ്ലാക്ക് ബോക്സുമായി ബന്ധപ്പെട്ട പരിശോധന എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ടീമിന്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ് എന്തായാലും ഈ ബ്ലാക്ക് വിവരങ്ങൾ പ്രതീക്ഷയാണ് ഉള്ളത് സ്വാഭാവികമായും വളരെ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് ശരി അയ്യപ്പത്താണ് കൂടുതൽ വിശദാംശങ്ങളുമായി ചേർന്നത് വരും മണിക്കൂറുകളിൽ പരിശോധനയുടെ കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുകയും ചെയ്യും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം